പ്രിയ സുഹൃത്തുക്കളെ, കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെയാണ് ഇന്നത്തെ കേരളത്തിന്റെ ഒരു പരിതസ്ഥിതി. നമ്മളെ ആരാണോ സംരക്ഷിക്കേണ്ടത്, നമ്മുടെ മുതല് ആരും മോഷ്ടിക്കാതെ, നമ്മളെ ആരും അപായപ്പെടുത്താതെ, നമ്മുടെ സ്വത്തിനും ജീവനും അഭിമാനത്തിനും ക്ഷതമേൽക്കാതെ സുരക്ഷിതമാക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അത് കവർന്നെടുത്താൽ എങ്ങനെയിരിക്കും? ഒരു നാടിനെ മുഴുവനും കൊള്ളയടിച്ച് വിറ്റുതുലച്ച് സ്വന്തം ഖജനാവ് വീർപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും കഥ തീർച്ചയായിട്ടും വരും നാളുകളിൽ, വരും തലമുറ ചരിത്രത്തിൽ തങ്കലിപികളിൽ, സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെടാതെ പോകില്ല, അങ്ങനെ പോകാൻ പാടില്ല. കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് നോക്ക്. പറഞ്ഞതിനകത്ത് യാതൊരു അപാകവുമില്ല. അത് വളരെ ഗൗരവമേറിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നവും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇതിന് വളരെ ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നമാകുന്നതെന്നാണ് പ്രാഥമികമായിരിക്കുന്ന ചോദ്യം. നമ്മളിതിന്റെ ഒരു നടപടികളിലേക്ക് ഒന്ന് പറഞ്ഞിട്ടെങ്കിൽ കടന്നു കഴിഞ്ഞാൽ, എന്താണ് 2019 നടക്കുന്ന ഒരു ബന്ധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ ഒരു അന്വേഷണത്തിലൂടെ ആദായ നികുതിയുടെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ സംഭവം ഈ സാധനം പുറത്തേക്ക് വരുന്നത്. ഇത് പുറത്തേക്ക് വന്നത് ഒരു സംഭവം മാത്രമാണ്. സത്യത്തിൽ ഗൗരവമേറിയിരിക്കുന്ന അന്വേഷണങ്ങൾ വ്യത്യസ്തമായ മേഖലകളിൽ നടന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നാറുന്ന ഒട്ടനവധി കഥകൾ ഇനിയും വീണ്ടും വീണ്ടും പുറത്തേക്ക് വരും. അങ്ങനെ ഓരോ തവണ വരുന്ന സമയത്തും സെക്രട്ടേറിയറ്റിൽ, ഡിപിഎം പ്രധാന സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിശദീകരണ കുറിപ്പുകളോ അല്ലെങ്കിൽ ന്യായീകരണ കുറിപ്പുകളോ നൽകാൻ അവർ വിധിക്കപ്പെടുകയും ചെയ്യുക. ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഇങ്ങനെയല്ല, ഒരിക്കലും കാണുന്നത് ഇങ്ങനെയല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്കെതിരായി, ദീർഘകാല പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾക്കെതിരായി, ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായി അത് മുഖ്യമന്ത്രിയായി പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്കെതിരായി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിനകത്ത് ഇത്രയും ഗൗരവമേറിയിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന ആരും ഉടനെ ഉയർന്നു വന്നിട്ടുണ്ടോ? ഇതാണ് പ്രാഥമികമായ ചോദ്യം. ഈ ചോദ്യത്തെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തെ എതിർ ദിശയിലേക്ക് തള്ളി മാറ്റാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഒരു പ്രസ്താവന ഇറക്കേണ്ടി വരിക. അതും ആർക്ക് വേണ്ടി? അതും ഇയാണ് മകൾക്ക് വേണ്ടിയാണ് ഈ പ്രസ്താവനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടായാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളൊക്കെ ദീർഘ മൗനത്തിലായത് എന്തുകൊണ്ടാണ്? എഴുതിയും പ്രസംഗിച്ചും വീഡിയോകൾ ചെയ്തും അന്ത്യചർച്ചകൾ ചെയ്തും ഫേസ്ബുക്കില്, വാട്സപ്പുകളില്, ട്വിറ്ററില്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായ കമന്റുകൾ എഴുതിയും പോസ്റ്റുകൾ എഴുതിയും ഒക്കെ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്ത് പറയാനുണ്ട്? ഇത് എക്സാലോജിക്കാണോ അതോ ലോജിക് ഇല്ലായ്മയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാഭ്യരായ പഴയകാല നേതാക്കന്മാരുടെ മക്കൾ എത്ര ആളുകൾ ഇതുപോലെ കച്ചവടത്തിനകത്ത് പങ്കാളികളായിട്ടുണ്ട്? ഇതിനു മുമ്പും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളം ഭരിച്ചിട്ടുണ്ട്. ആരുടെ മക്കളുമായി ബന്ധപ്പെടുത്തി ഇത്ര വലിയ ഒരു അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഏതൊക്കെ മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ജനങ്ങളെ വിറ്റുതുലച്ചിട്ടുണ്ട്? ഉൾപ്പെടെയുള്ള 6 ജനവിരുദ്ധരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ഇവരുടെ മക്കളുകൾ മാത്രമാണ് ഈ മാതിരി നാറിയ വ്യവഹാര ക്രമത്തിനകത്ത് പങ്കാളികളായിട്ടുള്ളത് എന്നാണ് അത് ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഞാൻ തിരിച്ചു ഞാൻ പറയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിൽ നിർണായകമായി പങ്കുവച്ചിരിക്കുന്ന ആളാണ് എന്റെ അച്ഛൻ പാണ്ഡ്യാരഘോപാലൻ. എന്നീ ബലറാമിന്റെ മക്കൾ ഏതെങ്കിലും ഇതുപോലെ ഇതുപോലെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ? ഞാൻ കാര്യം പോയിട്ടുണ്ടോ? നിങ്ങൾ ഓരോ ആളെയും നിങ്ങൾ എടുത്തു നോക്കും. ഇവരാരും തന്നെ ഇങ്ങനെ പോവുകയോ ഇവരെല്ലാരും തന്നെ സജീവമായിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി പങ്കാളികളുമാണ്. ഇതൊന്നുമില്ലാതെ ഇവരുടെ മക്കളൊന്നും ആരും തന്നെ ഒരു ഘട്ടത്തിൽ പോലും സമരം നടത്തിയിട്ടില്ല. ഈ സമരം നടത്താത്ത ഒരു ചിത്രം കൂടിയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, സ്വകാര്യ മേഖലയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പാടുണ്ടായത് പാർട്ടി എസ്എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശ പ്രകാരം മാത്രം തീരുമാനം കൊടുത്തു. എന്റെ ഏച്ചിയുടെ മകൻ എന്റെ ഏട്ടന്റെ മക്കൾ നമ്പ്യാർക്ക് അറിയുന്നതാണ്. ഈ രണ്ട് കുട്ടികൾ പഠിച്ചത് എവിടെയാണെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. തലശ്ശേരി പിന്നെ സെന്റ് ജോസഫിലും ഗവൺമെന്റുമായി കൈക്കൂലി വിഷയത്തിന് മേലെ ഗൗരവം അറിയിക്കുന്ന സമരത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ ഉണ്ടായി അന്ന് ആ സമരത്തിനകത്ത് പങ്കാളിയായിരിക്കുന്ന ആളാണ് ABVP പ്രതിനിധീകരിച്ചു ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയുമായിരിക്കുന്ന മുരളീധരൻ. ഞങ്ങൾ നടത്തിയിരുന്ന ഗംഭീരമായിരിക്കുന്ന സമരമുണ്ട്. ആ സമരത്തിന് മേലെ കോംപ്രമൈസ് ചെയ്തിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഉപകാരം ഒരു ഗുണം എന്താണെന്ന് ഒരു സൗജന്യം എന്താണെന്ന് അറിയോ നിങ്ങൾ? പിന്നെ എന്റെ ഏച്ചിയുടെ മക്കളെ, എന്റെ ഏട്ടന്റെ മക്കളെ ഇവിടെ ചേർക്കാം, സെന്റ് ജോസഫിലും ഗവൺമെന്റിലുമായിട്ട് ചേർക്കാം, ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ചേർക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോ പിന്നെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. അപ്പൊ നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോ ഞാൻ എന്റെ അച്ഛൻ പാണ്ഡ്യാരഘോപാലനോട് പറഞ്ഞത് എന്താണെന്നോ? പിന്നെ ഏതാണ്ട് പിന്നെ സംഗതിയിലും 8-ാം ക്ലാസ്സിലും ആവൂലേ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇവിടെ ചേർക്കാനുള്ള സാധ്യതയായിട്ട് കാണും. അത് കിട്ടുകയാണെങ്കിൽ ചേർത്തുകൂടെ ഞാൻ അച്ഛനോട് ചോദിച്ചു. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു സംഭവം എന്താറിയോ? അങ്ങനെ ചേർക്കുക, അങ്ങനെ ചേർക്കാൻ നീ ശുപാർശ ചെയ്യുകയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് പുറത്താണെന്നാ.
എന്റെ ഏട്ടന്റെ മക്കൾ എന്റെ ഏട്ടന്റെ മക്കളുടെ ദേശീയ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈ സ്കൂളും അതുപോലെ പിണറായി എ കെ ജി ഹൈസ്കൂളുമായിട്ടാണ് എന്റെ ഏട്ടന്റെ ദേശീയ മക്കൾ പഠിച്ചത്. അവരെല്ലാം തന്നെ മാന്യമായി വിരുദ്ധമായി മാന്യമായ രീതിയിൽ എല്ലാവരും ക്ലാസ് പ്ലാനുമായിട്ടാണ് പാസ്സാകുക ചെയ്തത്. ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിലും പിണറായി വിജയന്റെ കുഞ്ഞ് പഠിച്ചത് എവിടെയാണ്? എവിടെയാണ് പഠിച്ചത്? രണ്ട് മക്കളും പഠിച്ചത് ഗവൺമെന്റ് സെന്റ് ജോസഫ് പഠിച്ച് പഠിച്ചത്. പാർട്ടി റംസാന കമ്മിറ്റിയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. ഈ സർക്കുലറിന് പുല്ല് വില പോലും കൽപ്പിക്കാതെയാണ് ഈ മനുഷ്യർ ചെയ്ത് ഇരുന്ന് തുടങ്ങുകയാണ്. ഇവിടത്തേക്കൂടെ ബെർലിൻ കുഞ്ചെന്ന താരം ഉപയോഗിച്ച് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് അമൃത എഞ്ചിനീയറിംഗ് കോളേജിനകത്തേക്ക് ഓസിന് സീറ്റും വാങ്ങിയിട്ടാണ് വാർത്തയെ ചേർത്തത്. ഇങ്ങനെ ചേർത്തിരിക്കുന്ന ഇത്ര ഗാംഭീര്യമുള്ള ഒരു കൺസൾട്ടിംഗ് വിദഗ്ധയാണ് എങ്കിൽ റൂം ഫോർ റിവർ എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രളയം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഈ ആ ചെറിയ കുഞ്ഞുകുട്ടിയെ കൂട്ടിയിട്ടാണ് ഡെൻമാർക്ക് സന്ദർശിച്ചത്. ഒരു കാൽപേജ് കടലാസിനകത്ത് ഒരു പ്രോജക്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഈ പിണറായി വിജയൻ കുഞ്ഞോട് ഈ പറയുന്ന ഋഗ്ണയോട് ആവശ്യപ്പെട്ടോ? അപ്പൊ കൺസൾട്ടിംഗ് കമ്പനി നടത്തുക, എന്താണ് കൺസൾട്ടിംഗ് കമ്പനി? രാഷ്ട്രീയ താല്പര്യം എന്താണ്? ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുഴുവൻ തന്നെ കച്ചവടവും വ്യവഹാരവും അതായത് ഏറ്റവും അഗ്നിയായിരിക്കുന്ന വ്യാപാരങ്ങളാണ്, മാന്യമായ വ്യാപാരങ്ങളും അല്ല. ഇത്തരം വ്യാപാരങ്ങൾ നടത്തുന്ന ആളുകളെ പാർട്ടിയുടെ പൊളിറ്റിക് ബ്യൂറോ മെമ്പറുകളുടെ മുഖ്യമന്ത്രിയുടെ സൗജന്യം വെച്ചുക എന്ന് മാത്രമല്ല ചെയ്യുന്നത്. അതിനകത്ത് കർത്തയുടേതായി വന്നിരിക്കുന്ന ഒരു പരാമർശം എന്താണെന്ന് പറഞ്ഞാല് ഈ ഇവർ നൽകിയിരിക്കുന്ന എന്താ പറയാ ആവശ്യപ്പെട്ടിരിക്കുന്ന സർവീസ് നമുക്ക് നൽകിയില്ല എന്നാണ് പരാതി. എന്നാൽ പ്രധാനപ്പെട്ടിരിക്കുന്നത് അത് പണം കൊടുത്ത കമ്പനിയുടെ മാനേജർ തന്നെ ഓണർ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇവർ പണം കൈപ്പറ്റിയ പണി ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ മാസപ്പടിയോ നോക്കുകൂലിയോ? ഈ പരാതി അവിടെ നിലനിൽക്കുകയാണ്. യാതൊരു മടിയും ഇല്ലാതെ സംസ്ഥാന സെക്രട്ടറി ഇത്തരം ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഈ പ്രസ്താവന ഇറക്കുമ്പോൾ ഞാൻ മൂന്നാമതായി ഒരു വിഷയം എന്താ പറയുന്നത്, നമുക്ക് സാധാരണ ചില ആളുകൾക്ക് ഈ ആറ് വിരലുകൾ ഉണ്ടാവും, ചില കൈക്ക് ആറ് വിരലുകൾ. ഈ ആറ് വിരൽ എന്ന് പറഞ്ഞാൽ ആറാമത്തെ വിരൽ വെറുതെ ആടിക്കളിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇതുപോലത്തെ സംവിധാനമാക്കി ഈ കേന്ദ്രത്തിന്റെയും കേന്ദ്രത്തിൽ നിൽക്കുന്ന CPI കൺട്രോൾ കമ്മിറ്റിയുടെ മോക്കുകുത്തിയാക്കി വെച്ചു എന്നാണ് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ആരോപണം ഞാൻ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? സാധാരണയിൽ ഇതിന്റെ മേലെ കേസ് ആര് രജിസ്റ്റർ ചെയ്യണം? പാർട്ടി കൺട്രോൾ കമ്മീഷനത്തിന്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. ഇതിനകത്ത് പാർട്ടിക്കകത്ത് കൺട്രോൾ കമ്മീഷൻ വിളിച്ചിട്ട് ഈ മനുഷ്യനെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടതാണ്. ആരാ ചോദ്യം ചെയ്യുക? കേരളത്തിലെ കൺട്രോൾ കമ്മീഷൻ ചെയർമാനാരാ? വെള്ളശ്ശേരിക്കാരനായിരിക്കുന്ന ചന്ദ്രനാണ്, എം ചന്ദ്രൻ. കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ചന്ദ്രൻ പിണറായി നമ്മൾ പറഞ്ഞാൽ പിണറായി വിജയൻ നോക്കിയാൽ ചന്ദ്രൻ മൂത്രമൊഴിക്കും, ഇങ്ങനെ നിരാധാരമായി പോയിരിക്കുന്ന ഒരു കൺട്രോൾ കമ്മീഷൻ. ആ കൺട്രോൾ കമ്മീഷൻ ഗൗരവതരമായിരിക്കുന്ന ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്ന പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്പന്നമായിരിക്കുന്ന പൈതൃകത്തിന്റെ മേലെ ഈ മാതിരി മഹാ ആഭാസങ്ങൾ ചെയ്തു വന്നിട്ട് അത് മുഴുവൻ തന്നെ ഒരു എന്താ പറയാ ഒരു പ്രസ്താവന, സെക്രട്ടറിയുടെ പ്രസ്താവന. ഈ പ്രസ്താവന നടത്തുമ്പോഴാണ് ഇത് തൊട്ടു മുൻപായി എ കെ ബാലൻ രംഗത്ത് വരുന്നു. ബാലൻ പറഞ്ഞു, ബാലൻ ഇ പി ജയരാജൻ പറഞ്ഞ അവസ്ഥ രണ്ടുപേരും നടത്തിയത് വേറെ ആരും വന്നില്ല. ഈ രണ്ട് കക്ഷികൾ വന്നിട്ട് പറഞ്ഞെന്താണ്? പിണറായിയുടെ കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. തിരിച്ചു ഞാൻ ഇവിടെ സങ്കടപൂർവ്വം ചോദിക്കട്ടെ, ഈ കുടുംബത്തെ അപമാനിക്കുന്നതിന് സംരക്ഷിക്കാൻ കേരളത്തിലെ പൗരാവലിക്ക് എന്ത് ബാധ്യതയും ഉത്തരവാദിത്വമാണുള്ളത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്ത് ബാധ്യതയും ഉത്തരവാദിത്വമാണുള്ളത്? ഈ കേരളത്തെ മുച്ചൂട് നശിപ്പിക്കുകയും പാർട്ടിയെ നിരാധാരമാക്കി തീർക്കുകയും ഒന്നിനും കൂടാത്ത ഒരു സംഘടനാരൂപമാക്കി തീർക്കുകയും ചെയ്തിട്ട് ആ പാർട്ടിയെ തകർക്കാനും ഈ കുടുംബത്തെ തകർക്കാനും ശ്രമിക്കുന്നു. പത്രത്തിൽ എന്താണെന്നറിയോ? തകർന്നു പോയിരിക്കുന്ന എന്താ പറയാ തറവാടിന്റെ ഉമ്മറത്തിരിക്കുന്ന ചാരകസേനയിലിരിക്കുന്ന കാര്യത്തിന്റെ വായനാറ്റത്തെക്കാൾ നാണം കിട്ട ഒരു സംഭവമാണ് വാസ്തവത്തിൽ ഈ CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇപ്പോൾ ഇറക്കിയിരുന്ന പ്രസ്താവന. ഈ പ്രസ്താവന ഇറക്കുമ്പോൾ ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ എന്റെ പ്രാഥമികമായ വാദം ഞാൻ അവസാനിപ്പിക്കാം. ഈ പാർട്ടിക്കകത്ത് ഇപ്പോഴും ഈ പാർട്ടി ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ പാർട്ടി ഇന്നലെ എപ്പോഴെങ്കിലും ഒരിക്കൽ പോലും തെറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നവരാണ്. ഈ പാർട്ടിക്കകത്ത് മഹാഭൂരിപക്ഷം ആളുകൾ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ആ പാർട്ടിക്ക് അത്ര മഹാഭൂരിപക്ഷം പേരും ഓരോരുത്തരായിട്ട് തിരിച്ചറിയുകയാണ്. സംശയങ്ങൾ ഉണ്ടാവുകയാണ്. ഈ സംശയത്തിന്റെ അന്തത്തെ വെടിമുടക്കിയത് സാക്ഷാൽ സ്വപ്ന സുരേഷ് ആയിരുന്നു. അന്ന് പറഞ്ഞാണ് കേരളം വിറ്റ് തുറക്കുകയാണ്, നാണം കെട്ടിരിക്കുന്ന കരാറുകൾക്ക് തൊക്കുകയാണ്, വ്യാപാരങ്ങൾ മാത്രമേ എതിരാകുള്ളൂ. ഈ പറയുന്ന കർത്തയുടെ കാശ് വാങ്ങിക്കാത്തവരാരുണ്ട് എന്ന ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയിരിക്കുന്ന ഒരു വിശദമായിരിക്കും ഒരു മറുപടി. ഇന്നത്തെ ഇത് തന്നെയല്ലേ യാഥാർത്ഥ്യം? സ്വപ്ന ഇളക്കി വിട്ടത് ചെറിയ തേനീച്ചക്കൂടല്ല. ആർക്കും പിണറായി വിജയന്റെ കുടുംബത്തെ അപമാനിക്കണമെന്നോ അവരെ ക്രൂശിക്കണമെന്നോ ആർക്കും താല്പര്യമില്ല. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ കൃത്യമായ രൂപത്തിൽ മറുപടി പറയണം. ആരാണ് പറയേണ്ടത്? വെട്ടുകിളി ഫാൻസിനെ ഇറക്കിവിട്ട് ഈ വിമർശിക്കുന്ന ആളുകളെയൊക്കെ ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായ രൂപത്തിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് വേണ്ടത്. ഇപ്പോ ദാ കുഴൽനാടൻ മാത്യു കുഴൽനാടനെതിരെ വലിയ ഒരു ആരോപണം വന്നു. ഞാൻ ഇവിടെ നിൽക്കും, എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളെ പരിഹസിക്കുകയില്ല, വിമർശിക്കില്ല, അവർക്കെതിരെ കേസ് കൊടുക്കാൻ ഞാൻ പോകത്തില്ല, അവരെ ആക്രമിക്കില്ല, മറിച്ച് എന്റെ ഭാഗം എന്താണ് എന്ന്
ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു വേദി എനിക്ക് കിട്ടണം. തീർച്ചയായിട്ടും അവിടെ ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യും. ഞാൻ നാടുവിട്ട് പോകില്ല, മൗനിയായിരിക്കില്ല. എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി അക്കമിട്ട് വസ്തുതാപരമായി അടിസ്ഥാനപരമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതിനെതിരെ പോരാടുമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും സ്വപ്ന ഉന്നയിച്ച ഒരാരോപണത്തിനെങ്കിലും ഒരു മറുപടി പറയാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? അതിലുണ്ട് എല്ലാ മറുപടിയും. നന്ദി.